കുട്ടിയൊക്കെ കഞ്ചാവും എംഡിഎം ഒക്കെ അടിച്ചിട്ട് പോലീസിന്റെ വെക്കെട്ട് കയറുള്ളടാന്നുള്ള രീതിയിൽ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ഞെട്ടിപ്പോയി. ആദ്യൊരു അടിയെ തന്നത് എൻ്റെ ഇവിടെ കണ്ണട ഉണ്ടായിരുന്നു. ആ ഒരടിയിൽ എന്നെ എന്താ പറയാ സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം നമ്മളെ കുറേ തല്ലിയിട്ടുണ്ട് അകത്തേക്ക്. ഇപ്പോൾ സി സി ക്യാമറ ഒക്കെ എത്താത്ത സ്ഥലത്തേക്കൊക്കെ റൂമിലേക്കൊക്കെ കൊണ്ടായിട്ട് ഞങ്ങളെ തല്ലിയിട്ടുണ്ട്. മറ്റേ ലാത്തിയ വടി വെച്ചിട്ട് പിന്നിലേക്ക് നന്നായിട്ട് കുത്തി, കുറേ നേരം കുത്തി നന്നായിട്ട് ഇടിച്ചു. നമ്മൾ വിചാരിക്കണ പോലെ ഒരു രക്ഷയില്ലാത്ത തെറിയലാണ്. എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ്. ഞാൻ സാറിനാണ് കാല് പിടിച്ച് പറഞ്ഞു, സാറേ എൻ്റെ കരിയർ നശിപ്പിക്കരുത്, തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 15 അർദ്ധരാത്രിയിലാണ് യുവ നടനും സോഷ്യൽ മീഡിയ തലവുമായ സനൂപും അതുപോലെ തന്നെ സിനിമയിലെ എഡിറ്ററുമായ രാഹുൽ എന്ന യുവാവിനെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം അവർ പറയുന്നത് ഇവർ അവിടെ ഒരു ചായ കുടിക്കാനെത്തിയ തട്ടുകടയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരോട് വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ നൽകിയില്ല. തുടർന്ന് ഇവരോട് തട്ടിക്കയറി പോലീസിനെ ആക്രമിച്ചു എന്നുള്ള തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇതിപ്പോൾ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സനൂപ് അതുപോലെ തന്നെ രാഹുലും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. അവർ ഇതിൻ്റെ വിശദാംശങ്ങൾ പറയും. ഞാനിവിടെ മറ്റേ എന്താ ഒരു ദേശാഭിമാനി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി പോയതാ. പോയ സമയത്ത് ഇവിടെ സി എസ് ആറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ ദിവസം ഇങ്ങനെ കേട്ട് വന്നതാണ്. നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എന്താ വണ്ടിയുടെ ബുക്കും പേപ്പറും നിങ്ങളുടെ വണ്ടിയാണെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മോഷ്ടിച്ച വണ്ടിയാണെന്നുള്ള രീതിയിലൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ ബുക്കും പേപ്പറും അതേപോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു സാറൊന്ന് കാണിച്ചു തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഐ ഡി കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. ബാക്കി എൻ്റെ എന്താ പറയുക ഇതുണ്ടായിരുന്നില്ല. അല്ല ആർ സി ബുക്ക് ഉണ്ട്, പുതിയ വണ്ടിയാണ്, അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ്, എല്ലാം ഉണ്ട്. സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയ്യോടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ സാറ് പറഞ്ഞു എന്താ സ്റ്റേഷനിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലണം. അത് വേണം അല്ലെങ്കിൽ അത് മോഷണം വന്ന വണ്ടിയാണ്, അപ്പോൾ അത് മോഷ്ടിച്ച വണ്ടിയല്ലേ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ മോഷണം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈലിൽ വീഡിയോ എടുത്തു, ലൈവ് ഒന്നല്ല വീഡിയോ എടുത്തത്. അപ്പോൾ കണ്ടിട്ട് അപ്പൊ നമുക്ക് പേടിയായി. മോഷണം വന്ന മോഷ്ടിച്ച വണ്ടിയാന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ആകെ പേടിയായി. പിന്നെ എന്താ ചെയ്യണ്ടേ അറിയില്ല, പബ്ലിക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാണ്ടറിയപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അപ്പൊ നമ്മള് വീഡിയോ എടുത്തു. മൊബൈൽ ഫോൺ എന്റെ ഫോൺ സാറ് മേടിച്ചു, ഇവന്റെ ഫോൺ ഓൺ ദ സ്പോട്ടിൽ വിളിച്ചായിരുന്നു. ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോ സാറ് വിചാരിച്ചു ലൈവ് ആണെന്ന്. അപ്പൊ ഞങ്ങളതിനൊക്കെ സ്റ്റാർ ആക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യൊരു അടിയെ തന്നത്. എന്റെ ഇവിടെ കണ്ണട ഉണ്ടായിരുന്നു. ആ ഒരു അടിയിൽ എന്നെ എന്താ പറയാ ഒക്കെ പോയി. പിന്നെ മൊബൈൽ എടുത്തിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ മൊബൈൽ എടുത്തിട്ട് എറിയണതാണ് കണ്ടത്. മൊബൈൽ എടുത്ത് എറിഞ്ഞ് പിന്നെ അതേ സ്പോട്ടിലേക്ക് വീണ്ടും അടിച്ച്. ഇവിടെ നല്ല ഇതുണ്ടായിരുന്നു, ഇപ്പം മാറിയുള്ളൂ. ഈ കണ്ണിലൊരു ബ്ലറ് ഫീലും ഉണ്ട്, ഈ പേശികളും ഇതുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ പബ്ലിക്കിന് നന്നായിട്ട് തല്ലിയിട്ടുണ്ട്, നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്? അത് മെയിനായിട്ട് പബ്ലിക് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഞ്ചാവ് എം ഡി എം എ ഒന്നാമത് ഈ താടിമുടിയും വളർത്തിക്കണ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാ. അത് കണ്ടാലറിയാന്നുള്ളത് ഇപ്പൊ ഏതോ പടത്തിൽ പറഞ്ഞ പോലെ കണ്ടാലറിയാന്ന് പറഞ്ഞിട്ട് നീയൊക്കെ കഞ്ചാവും എം ഡി എം എ ഒക്കെ അടിച്ചിട്ട് പോലീസിന്റെ വെക്കെട്ട് കയറുള്ളടാന്നുള്ള രീതിയിൽ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ഞെട്ടിപ്പോയി. ഇതെന്താ ഇങ്ങനെ പറയുന്നത്, സാറിത് എങ്ങോട്ടേ കേസ് പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആകെ പേടി പോയി. പബ്ലിക്കിൻ്റെ മുമ്പ് പോലീസുകാരല്ലേ പറയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഉണ്ടായിരുന്ന വീഡിയോ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച്, നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഇനിയിപ്പം വണ്ടിയിട്ടിട്ട് എന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോൾ ഈ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഞ്ചാവ് അടിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ അങ്ങോട്ട് പിന്മാറി. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ റോട്ടിൽ കിടന്നു. അപ്പോൾ റോട്ടിൽ കിടന്നിട്ട് അവർ കുറേ മർദ്ദിച്ച് കുറേ വലിച്ച് അതിലേക്ക് ഇടാൻ നോക്കി, ചവിട്ടൊക്കെ ചെയ്തു. എനിക്ക് ഒരു ഓർമ്മയില്ല സത്യത്തിൽ. പിന്നെ വേദന എടുക്കുമ്പോഴാണ് ഓർമ്മ. ഫസ്റ്റ് എയ്ഡ് കാണിക്കായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നത്. ഇതേ സ്പോട്ടിൽ കുറേ അടിച്ചു. പിന്നെ മറ്റേ ആ കോലെടുത്തിട്ട് ബാക്കിലേക്ക് കുത്തി. ആ വണ്ടിയിൽ വണ്ടിയിൽ അവിടെ നിന്ന് ഇവനെയും കുറെ അടിച്ച്, എന്നെയും കുറെ അടിച്ച് തല്ലി. പിന്നെ കുറേ പേര് വിളിച്ച് വാഹനത്തിൽ വെച്ച് എന്തൊക്കെയാ ചെയ്തത്? വാഹനത്തിന് വിളിച്ചിട്ട് ഇവനാണ് നന്നായിട്ട് ഉപദ്രവിച്ചത്. ഇവനെ സെൻട്രലിലുള്ള സീറ്റിലിരുത്തിയിട്ട് ഒരു പോലീസ് കയറിയിട്ട് പിന്നെ രണ്ടാമത് ഇവനിരുത്തി.
മറ്റേ ലാത്തിയ വടി വെച്ചിട്ട് നന്നായി പിന്നിലേക്ക് നന്നായിട്ട് കുത്തി, കുറേ നേരം കുത്തി നന്നായിട്ട് ഇടിച്ചു. ആ ഗ്യാപ്പിൽ ബാക്കിലുള്ളൊരു സാറ് വന്നിട്ട് എന്നെ അകത്തേക്ക് ആക്കുന്നുണ്ട്, ഞാൻ അകത്തേക്ക് കയറുന്നില്ല, വീണ്ടും ഇടിക്കുന്നുണ്ട്, വീണ്ടും തള്ളി തള്ളിയിട്ട് അങ്ങനെ കുത്തി കയറ്റി വിലങ്ങ കെട്ടിട്ടാണ് ഞങ്ങളെ കൊണ്ടായത്. പിന്നെ പോലീസിനെ മർദ്ദിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ തല്ലുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യും, പക്ഷെ അത്ര പോലും സാറിനെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒന്ന് തള്ളിയിടുക ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. 100% കാര്യം ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ കേസ് ഇങ്ങനെ വന്നെന്നുള്ള പിറ്റേ ദിവസം ഈ മീഡിയക്കാർ വന്നതിന് ശേഷം എല്ലാ ന്യൂസിലും കണ്ടിട്ട് നമ്മൾ സ്റ്റേഷനിൽ ടി വി ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ പോയ സമയത്ത് അത് കാണുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമുക്കറിയില്ല ഇത്രയും ഇങ്ങനൊരു കേസ് വരും എന്നുള്ളത്. നമ്മുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്നതും പോലീസുകാരോട് സംസാരിച്ചും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്തിനത്ര പേടിക്കേണ്ട കാര്യം എന്താ? നമ്മൾ എടുത്തതാണോ പ്രകോപനം? അത് തന്നെ ആയിരിക്കും. അതിനുശേഷമാണ് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതെന്നാണ് ഇത് തുടങ്ങിയത്. തുടക്കം അങ്ങനെയാണ്. നിങ്ങൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടൊന്നും പോലീസ് മൈൻഡ് ചെയ്തത്? എനിക്ക് തോന്നുന്നു അത് പറഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നം എന്ന് തോന്നുന്നത്. അത് പറഞ്ഞ ഒന്നും കൂടി ഈ പറഞ്ഞ പോലെ അത് പിറ്റേന്നാണ്. ഇതിപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തുന്നവരുള്ള സംഭവങ്ങളല്ലോ. സ്റ്റേഷനിലേക്ക് എത്തിയതിന് ശേഷം നമ്മളെ കുറേ തല്ലിയിട്ടുണ്ട് അകത്തേക്ക്. ഇപ്പോൾ സി സി ക്യാമറ ഒക്കെ എത്താത്ത സ്ഥലത്തേക്കൊക്കെ റൂമിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ തല്ലിയിട്ടുണ്ട്. എന്നെ മാത്രം വിളിച്ചുകൊണ്ടായിട്ട് അവനുള്ള ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. നിനക്ക് അത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷൻ വെച്ചത് നല്ല എന്തോ സാധനം വെച്ചിട്ട് നല്ല വയറ്റത്തേക്കും പുറത്തേക്കൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞു സാറ് തല്ലല്ലേ, എന്ത് തെറ്റിയതെന്നുള്ള രീതിയിൽ നമ്മൾ ക്ലിയർ ആണെന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. പിന്നെ ഒന്നും ഈ പറഞ്ഞ ലഹരി അവസാധനങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ക്ലിയർ ആണ്. ജോലി സ്ഥലത്തേക്കല്ല, ഇവൻ വർക്ക് ചെയ്യുന്ന സാർ അവിടുത്തെ ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരാളെ അത് നീ തന്നെ രാഹുലിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറ്റിയത് അവിടെ വെച്ച്? ഞാനവിടെ ഞാൻ ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു ആദ്യം, പക്ഷെ അമ്മേനെയൊന്നും വിളിച്ചില്ല. പകരം നീ ഏത് വർക്ക് ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് അത് ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവിടുത്തെ ചേച്ചീനെ വിളിച്ച് എന്നിട്ട് ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീനെ കുറേ ചീത്ത വിളിച്ചിട്ട് സാറിനെ വിളിച്ചിട്ട് അതിന് മുന്നേ എന്നോട് പറഞ്ഞു നിൻ്റെ ജോലിയും കരിയറും ഒക്കെ നശിപ്പിക്കും, ഞങ്ങൾ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോളോ ചെയ്യുന്നത് കൊറേ പറഞ്ഞു. അത് ഓർമ്മയില്ല എന്നല്ല, അത് എ സി ആയിരുന്നു പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ സാറാണ്. അടുത്ത് വന്നിട്ട് ഇവന്റെ ജോലി കളയാൻ വേണ്ടിട്ട് വിളിച്ചു പറഞ്ഞു. ആ പുള്ളിഞ്ഞിപ്പോ എന്താ അതിന് നടപടി എടുത്തണെന്നുള്ള അറിയില്ല. അപ്പോൾ ജോലി കളയെന്നുള്ള പറഞ്ഞു. ഇവൻ്റെ കല്യാണമാണ് വരാൻ പോണത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നു പറഞ്ഞു. ഞാൻ അഭിനയിച്ചിട്ടുള്ള 3 സിനിമയുടെയും ഡയറക്ടർമാരെ വിളിച്ചിട്ട് നാളെ മേലേക്ക് ഇവന് ചാൻസ് കൊടുത്തു പോകരുത് എന്ന് വിളിച്ച് പറയുന്നു പറഞ്ഞു. വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള പടത്തിൻ്റെ ഡയറക്ടറെ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. ഇവരൊക്കെ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അല്ല, നമ്പർ എടുക്കാനായിട്ട് ഓൾറെഡി ഫോണ് മേടിച്ചു, എൻ്റെ ഫോണ് സ്പോട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവിടെ വല്ല സി സി ക്യാമറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല അതിൻ്റെ എങ്ങനെയാന്നുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന അറിയാൻ പറ്റും. പറയാൻ വന്നത് നമ്മളിത് എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ, ആകെ പേടിച്ചു. ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടുമ്പോൾ ഇവർ പറയണതായിട്ട് ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ ലൈഫായിട്ട്. പിന്നെ കഞ്ചാവിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ്. പിന്നെ ഇവൻ്റെ ഫോണ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോണ് മേടിച്ചത് ഈ പറഞ്ഞ പോലെ സാറിനോട് ഞാൻ പിറ്റേന്ന് ചോദിച്ചത്, അങ്ങനെ സാറ് ഫോണ് എവിടെയെന്ന് വെച്ചപ്പോൾ സാറിൻ്റെ കയ്യിലാണ് സാറ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞപ്പോൾ സാറിന് അറിയ പോലും ഇല്ല നീ അവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള രീതിയിലേക്ക്. നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് പ്രതികരണം? പ്രതികരണം നോക്കട്ടെ, അതിനുശേഷം ഫോണ് കിട്ടുന്നു. അത് ലാസ്റ്റ് പറഞ്ഞാണ് ഓൾറെഡി ഫോണ് എവിടെ നിന്ന് വെച്ചപ്പോൾ അറിയില്ല, മറ്റേ നീ അവിടെ കളഞ്ഞ് ഞാൻ കളഞ്ഞു എന്നുള്ള രീതിയിലായി. അപ്പോൾ ഞാൻ ആകെ പേടിച്ച്, ഇനിയിപ്പോൾ അതും പോയോ, ഫോണും പോയെന്ന് വിചാരിച്ച്. പിന്നെ കുറേ ഉദ്രവിച്ചിട്ടുണ്ട്, പോണവരും വരണവരൊക്കെ വന്ന് തെറി വിളിച്ചിട്ട് പോയായിരുന്നു. തെറി നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഒരു രക്ഷയില്ലാത്ത തെറികളാണ്. ആ
പിന്നെ അടിക്കണത് നമുക്ക് ആരാ അടിക്കണതെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അകത്തും ഈ പറഞ്ഞ പോലെ വിലങ്ങൊക്കെ ഇട്ടിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. മീഡിയക്കാർ വന്നിട്ടായാലും മീഡിയക്കാർ വന്ന സമയത്താണെങ്കിലും ഞങ്ങളെ വിലങ്ങ് എടുപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ മനസ്സിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് ഇത്രയും എത്തിച്ചും പോരാഞ്ഞിട്ട് ന്യൂസിലെല്ലാം വന്നു. നമ്മുടെ എനിക്കും എൻ്റെ വീട്ടുകാർക്കായാലും ഈ പറഞ്ഞ ഇത്രയും എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണ്, ഈ സിനിമ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സിനിമക്കാർക്കുണ്ടായിട്ടുള്ള അതിൻ്റെ ഡയറക്ടേഴ്സിനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആ പടത്തിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കും, അല്ലെങ്കിൽ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നുള്ള എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ്. ഞാൻ സാറിനോട് കാല് പിടിച്ച് പറഞ്ഞു, സാറേ എൻ്റെ കരിയർ നശിപ്പിക്കരുത്, തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് പാടല്ല എൻ്റെ മുഖം കാണിക്കുന്ന ആദ്യത്തെ പാടം. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിന് നിൻ്റെ കരിയറൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം, ബാക്കിയൊക്കെ ജയിലിൻ്റെ ഉള്ളിലായിരിക്കും, നിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കട്ടെ എന്നുള്ള രീതിക്കൊക്കെ സംസാരം. എന്താ ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാണ്ടായി. ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഇത് കിട്ടുന്നുള്ള ജാമ്യം കിട്ടുന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സമാനമായിട്ടുള്ള ഇതുപോലത്തെ കുറേ കേസുകളുണ്ടെന്ന് എനിക്ക് കംപ്ലീറ്റ് അറിയില്ല. ഇവിടെ വന്നപ്പോൾ എനിക്കതൊന്നും മനസ്സിലായി. ജയിലിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റേഷനിൽ തന്നെ ആയിരുന്നു കിട്ടിയില്ല, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസുകാരൊക്കെ ഓക്കെയാണ്. പേടി ഉണ്ടല്ലേ? ഇനി പേടി നല്ല രീതിയിലുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയുണ്ട്. എന്താ പറയുക, പേടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിലായി നമുക്ക്. നമ്മുടെ സാധാരണക്കാരുടെ എന്താ പറയുക സംരക്ഷണം ഉറപ്പ് വരുത്തേണ്ട പോലീസ്, അവരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായി സത്യം പറഞ്ഞ. വിശ്വാസം ഒന്നും പറയാനില്ല, എല്ലാവരും പറയാൻ പറ്റില്ല കേട്ടോ. ആ സ്റ്റേഷനിൽ തന്നെ ഈ പറഞ്ഞ പോലെ ആർക്ക് ട്രിഗർ ചെയ്തത് ആ വീഡിയോ എടുത്തലാവും. ഞാൻ എൻ്റെ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഓണാക്കിയതാണ്. നമ്മുടെ കയ്യിൽ ഒരു തെറ്റും ഇല്ല, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഓണാക്കാലോ. അത് ആ ഒരു ഇതിൽ ഓണാക്കിയത് സാറത് ഏത് രീതിയിലാണ് ട്രിഗർ ആയിന്ന് അറിയില്ല. ഇപ്പോൾ പോലീസുകാർക്കായാലും അവരായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷെ നമ്മളാ സമയത്ത് നമ്മൾ ക്ലിയർ ആണല്ലോ എന്നുള്ള മൈൻഡിലാണ് നമ്മൾ തന്നെ. അപ്പോൾ അവരുടേതായിട്ടുള്ള സൈഡ് വേറെ ഉണ്ടാകുമായിരിക്കും, നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ പറയുന്നു. എന്തായാലും പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സനൂപും രാഹുലും ഉന്നയിച്ചിരിക്കുന്നത്. പോലീസ് അതിക്രൂരമായിട്ടാണ് ഇവരെ മർദ്ദിച്ചത്. ലോക്കപ്പ് മർദ്ദനമടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്നത്. ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ ലാത്തി ഉപയോഗിച്ച് കുത്തുകയുണ്ടായി, അതുപോലെ താഴെ ഇട്ട് ചവിട്ടുകയുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളാണ് രാഹുലും സനൂപും പറഞ്ഞിരിക്കുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഒട്ടുമിക്ക പോലീസുകാരും ഇവരെ അസഭ്യം പറഞ്ഞതായിട്ടും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കമുള്ളവ പരിശോധിച്ച് വേണ്ട നടപടികൾ ഈ പോലീസുകാർക്കെതിരെ എടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിച്ചിരിക്കുകയാണ്. DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ TV, കൊച്ചി.